Welcome to George's Vlog. Hi. Today we are going to Flying Cup. JBR is Flying Cup. It's almost 40 meter top. We have sea view. Beach and the view. There's a lot of veil in the COVID. There's a shade of the Pudia Dubai, Adi Manohara, Maither Shangaran, and Kudakana. That's what I'm going to say. All the Bangalore Shangaran and Kudakana. ഞങ്ങൾക്കുള്ള സീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത വെള്ളവും ജ്യൂസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇത് പതിയെ മോളിലേക്ക് പൊന്തി തുടങ്ങി കണ്ടോ നിങ്ങൾക്ക് ഇത് കാണാം പതിയെ മോളിലേക്ക് പോകുന്നത് കണ്ടോ ഓ വളരെ നല്ല രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചൂട് അധികം അറിയണില്ല കണ്ടോ മോളിലേക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം മേഘങ്ങളും കടൽത്തീരത്തിന്റെ ശബ്ദമെല്ലാം ഉണ്ട് കണ്ടോ ദുബായിയുടെ മനോഹാരിത ശരിക്കും പറഞ്ഞ ഈ JBR ഒക്കെ വരുമ്പോഴാണ് ഉള്ളത് ഇതാണ് ഫ്ലൈയിങ് കപ്പ് ഇത് റിവോൾവ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ഫോണിനൊപ്പം തന്നെ കറങ്ങുന്നുണ്ട് അതായത് എല്ലാ സൈഡിലും കറങ്ങിയെത്തും ഈ ഫ്ലൈയിങ് കപ്പ് 40 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അത് അതിനൊപ്പം തന്നെ 360 ഡിഗ്രി കറങ്ങുന്നുണ്ട് അപ്പോൾ 360 ഡിഗ്രി വ്യൂ നമുക്കിവിടെ ശരിക്കും കാണാം അതുപോലെ തന്നെ ഇവിടെ ബർത്ത്ഡേ പാർട്ടീസും അതുപോലെ ചെറിയ ചെറിയ പാർട്ടീസും ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെയുള്ള അടിച്ചുപൊളിക്കലും അതുപോലെ ഫാമിലി റീയൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അവർ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തരും വളരെ നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊള്ളാം കുറച്ച് ചൂടില്ലാത്ത സമയമായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു ചൂടുള്ളതുകൊണ്ട് ഇച്ചിരി ടഫാണ് എന്നാലും കുഴപ്പമില്ല എൻജോയ് ഉണ്ട് ബീച്ചിൻ്റെ അവിടെ കാരണം നല്ല കാറ്റുണ്ട് അത് കാരണം അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നില്ല സംഭവം കൊള്ളാം നല്ലൊരു സ്ഥലം എല്ലാവർക്കും ഒന്ന് വീക്കെൻഡൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ കുട്ടികളെ കൊണ്ട് വരാം കുട്ടികൾക്ക് ചാർജസ് കുറവാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ആകെ 26 minutes ഉണ്ടായിരുന്നല്ലോ എത്താനായിട്ട് പിന്നെ അതിലുപരി ഇത് വളരെ സേഫായിട്ടുള്ളൊരു ഫ്ലൈയിങ് കപ്പാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ അവർ നന്നായിട്ട് നമ്മളെ ഫുള്ള് സീറ്റ് ബെൽറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് ഇതിന് ശേഷമാണ് അവർ നമ്മളെ ഇവിടെ ഇരുത്തിയത് ചൂടൊട്ടും അറിയണില്ല ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടൊട്ടും അറിയണില്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇത് കണ്ടോ താഴെ കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഇവിടെ താഴെ കണ്ട ബീച്ച് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നവർ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണതാണ് ചിലപ്പോൾ വല്ല ചാർജസൊക്കെ ഉണ്ടാവും ചാർജസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം അതുപോലെ കണ്ട കടലിലൊരു കുട്ടികൾക്കായി കളിക്കാൻ വേണ്ടിയുള്ള ഒരു എക്കോ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അത് നമുക്ക് കുട്ടികൾക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റും അതുപോലെ നിങ്ങൾ അപ്പുറത്ത് കണ്ട ഒരു ഫെയറി വീല് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫെയറി വീലാണ് ഈങ്സ് ദുബായ് എന്നാണ് അതിനെ പറയണത് അത് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല അത് സ്റ്റാർട്ടായത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ക്യാബിൻസ് ഉണ്ടാവും ആ ക്യാബിൻസിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കറങ്ങും അതുപോലെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് അൽ അറബ് കാണാം ഇവിടുന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ പൊടിക്കാറ്റൊക്കെ ആയത് കാരണമാണ് ക്ലിയർ ആവാത്തത് ഇല്ലെങ്കിൽ ഇവിടുന്ന് ക്ലിയറായിട്ട് ബുർജ് അൽ അറബ് കാണാൻ പറ്റും നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ശരിക്കും ഉള്ളത് ചൂടില്ലാത്ത സമയത്തൊക്കെയാണെങ്കിൽ വളരെ എൻജോയ്മെൻ്റ് ആയിരിക്കും ഇവിടെ അങ്ങനെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം കഴിഞ്ഞു. ഫ്ലൈയിങ് കപ്പ് പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതും ഒരു രസമാട്ടോ. വളരെ സ്ലോലി, നമുക്ക് അറിയ പോലും ഇല്ല, അത്ര സോഫ്റ്റായിട്ടാണ് ഇത് നീങ്ങണതും കറങ്ങണതും ഇറങ്ങണതും അല്ല, നമ്മളറിയ പോലും ഇല്ല, അത്ര നമുക്ക് ഉണ്ടല്ല. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അനങ്ങ പോലും ഇല്ല, അതുപോലെ വെള്ളമോ അങ്ങനെ ഒന്നും തുളുമ്പ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ നല്ല മനോഹരമായി വളരെ സേഫായി സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമുക്ക് കടലിൻ്റെ കടൽ കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ താഴോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ട പെഡൽ ബോട്ട്സ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, വാട്ടർ റൈഡ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ജെറ്റ് സ്കീ അതുപോലെയുള്ള എല്ലാ വാട്ടർ റൈഡ്സും മുഴുവൻ ഇവിടെ ഉണ്ട്. ശരിക്കും വന്നു കഴിഞ്ഞാൽ ബീച്ച് ഫുള്ളി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, ലെബനൻ ഉണ്ട്, അറബ് കൺട്രീസിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, കോണ്ടിനെൻ്റിലെല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യണം. എന്തൊക്കെയായാലും ഒരു പ്രാവശ്യം ഒന്ന് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.